ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം ലിമറിക്കിലെ സിറ്റിയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് കുഞ്ഞൂസിനെ ഡാൻസ് സ്കൂളിൽ ചേർക്കുകയാണ് കേട്ടോ അവരെ ഫസ്റ്റ് ഡാൻസ് സ്കൂൾ ഇവക്ക് ഭയങ്കര ഇഷ്ടം ഡാൻസ് കളിക്കുക അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു ക്ലാസ് ബുക്ക് ചെയ്തിട്ട് ചേർക്കാം അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ എന്റെ മണ്ടയ്ക്ക് കേറി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് സ്കൂളൊക്കെ കഴിഞ്ഞു കുഞ്ഞൂസിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എന്താ വെച്ചാൽ നല്ല സോഷ്യലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും മറ്റു കാരണം ഇവളാണെങ്കിൽ ഇവക്ക് ശരിക്കും 2 to 4 ഇയർ ഉള്ള ബേബീസിന്റെ ഡാൻസ് സ്കൂളാണ് പക്ഷെ ഇവള് നെക്സ്റ്റ് ഡിസംബറിൽ ഈ വരുന്ന ഡിസംബറിൽ 2 ആവുന്നേ ഉള്ളൂ പിന്നെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവര് ഇവള് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഓ ആ ഇത് അവിടുന്ന് തന്നെയാണോ സ്റ്റിക്കർ കണ്ടോ ഫസ്റ്റ് ചെല്ലുമ്പോ ഒരു ഷൈ ഉണ്ടായിരുന്നു നാണം പോലെ ആ കുഞ്ഞുവിന് അവിടെ നിന്ന് ഒരു സ്റ്റിക്കർ കിട്ടി അത് കാണിക്കാനാണ് കുഞ്ഞു നോക്ക് കാണിച്ച സൂപ്പർ അത് ആര് തന്നെയാ സ്റ്റിക്കർ ഡാൻസ് കളിച്ചപ്പോ തന്നെയാണോ ഡാൻസ് കളിച്ചപ്പോ തന്നെ ഇവക്ക് സ്റ്റിക്കർ കണ്ടപ്പോഴത്തേക്ക് ആ സ്റ്റിക്കറിന്റെ ഫുൾ പാക്കറ്റ് വേണം അതാണ് ഇങ്ങനെ മൂഡ് മാറിയിരിക്കുന്നത് അല്ല ഡാൻസ് ഒക്കെ അടിച്ചു പൊളിച്ച് കളിച്ച് നല്ല രസമായിരുന്നേ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഒരുപാട് ടോയ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവക്ക് ഞങ്ങള് ഡ്രമ്മിന്റെ ടോയ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ടോയ്സുകൾ ഇതാ വരുന്ന ആ ഡാഡി ഇതാ വരുന്ന ഡാഡി ഡാഡി ഇപ്പൊ വരും ആ ഡാഡി ആ ഡാഡി കുഞ്ഞൂസിന് ഞങ്ങള് കുറച്ച് ബുക്കുകൾ വാങ്ങണം ഈ ബുക്കല്ല പോസ്റ്റേഴ്സ് ഫ്രണ്ട്സ് നമ്മൾ മിസ്റ്റർ പ്രൈസിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിയതാ ഇതൊരു മെഷറിംഗ് ടൈപ്പും പിന്നെ 2 സൈക്കിൾ ലോക്കും ആണ് ഞങ്ങളുടെ സൈക്കിളിന് ലോക്ക് ഇല്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയതാ പിന്നെ കുഞ്ഞൂസും ലച്ചും ഫ്രണ്ടിൽ പോകുന്നുണ്ട് കുഞ്ഞൂസിന് എന്ത് പടി വാങ്ങിയ കാണിച്ച് കുഞ്ഞൂസിന് എന്ത് വാങ്ങി ലേണിങ്ങിന് വേണ്ടിയുള്ള ചാർട്ടും പിന്നെ കയ്യിൽ കാണിച്ച അപ്പുറത്തെ വേണ്ടോ കുറച്ച് സ്റ്റിക്കർ ഇവക്ക് സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടം
അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നുണ്ടോ ഇവിടെ നോക്കട്ടെ. ക്രിസ്മസ് ട്രീ നമ്മൾ അവിടെ ഉണ്ട്, നമുക്ക് വേറെ വാങ്ങാം. ബാ വേറെ വാങ്ങാം. ഇത് അത്യാവശ്യം വലിയ മിസ്റ്റർ പ്രൈസ് ആണ് കേട്ടോ. ബലൂൺ, ആ ബലൂൺ വാങ്ങാം. ചെല്ല അങ്ങോട്ട് ചെല്ലേ, ഒരു ബലൂൺ കൂടെ വാങ്ങാം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ എന്താണ് കുഞ്ഞൂസിനെ ഇങ്ങനെ ഡാൻസ് കോളി ഒന്ന് കൊണ്ടാക്കാന്ന് വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞൂസിനെ ഇങ്ങനെ കാർട്ടൂൺ ഒക്കെ കാണുമ്പോഴത്തേക്കും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അത് എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരുപാട് ടോയ്സ് ഇവക്ക് വാങ്ങിക്കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഡ്രം സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഡ്രം സെറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഇവക്ക് മ്യൂസിക് ടാലന്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഊതുന്ന സാധനം ഇല്ലേ, എന്ന് വെച്ചാൽ പൈപ്പ് പോലെ അല്ലെ, ഒരു പുല്ലാങ്കുഴലൊക്കെ പോലത്തെ അങ്ങനത്തെ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അവക്ക് കൂടുതലും ഇങ്ങനെ മ്യൂസിക് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ തട്ടുന്നതും മുട്ടുന്നതും അങ്ങനെയുള്ളത് ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എപ്പോ ഡാൻസും പാട്ടും കേട്ടാലും ഇവളിങ്ങനെ അനങ്ങുകയും പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യുകയും ഡാൻസ് മൂവ്മെന്റ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യും. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും കുഞ്ഞൂസ് ഇങ്ങനെ ഇവിടെ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഡാൻസിന്റെ ഏതെങ്കിലും ഒരു പാട്ടിട്ട് ഇങ്ങനെ കളിക്കണം എന്നുള്ള മെന്റാലിറ്റി ഉണ്ട്. അപ്പം അത് മാത്രമല്ല, നമ്മളും കൂടെ കളിക്കണം. കാരണം നമ്മളും ഇങ്ങനെ പാർട്ടിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത് വെച്ചിട്ടൊക്കെ കണ്ട് ആ ഡാൻസിനോട് ഓൾറെഡി അവർക്കൊരു ഇത് കാണും, ടേസ്റ്റ് കാണും. അപ്പം ഞങ്ങൾ എന്നാ വിചാരിച്ചു, കിഡ്സിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഡാൻസ് സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം 2 ഇയർ എബോ ഉള്ള കുട്ടികൾക്ക്, 2 to 4 ഇയർ എബോ ഉള്ള കുട്ടികൾക്ക് ഇവിടെ ഡാൻസ് സെക്ഷൻസ് നടത്തുന്നുണ്ട്. വെറും 45 മിനിറ്റ്സേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഡാൻസ് സ്കൂള് 45 മിനിറ്റ്സേ ഉള്ളൂ ഡാൻസ് ക്ലാസ്. അപ്പം ഞാനിങ്ങനെ റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ഡാൻസ് സ്കൂളുകൾ ഉണ്ട് കേട്ടോ. ഈ വലിയവർക്കും ഡാൻസ് കളിക്കാൻ പറ്റും, പിന്നെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ കുഞ്ഞു പിള്ളേർക്ക് ഉള്ള ഡാൻസ് സ്കൂളുണ്ട്. അതുപോലെ ഇതിന്റെ ഇടയിൽ വരുന്നത് എന്ന് വെച്ചാൽ 5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഏജിലുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന സെഷൻസ് ചെയ്യുന്ന ഡാൻസ് സ്കൂളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡാൻസ് സ്കൂള് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇത് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ലിമറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് സ്കൂളിലാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയത്. പിന്നെ അതിന്റെ ഒരു റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ക്ലാസ് ഉണ്ട്. ഓരോ വീക്കിലും ഓരോന്ന് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് വരുന്ന സെഷൻസ് വെച്ചിട്ട് അതിനെല്ലാം കൂടെ അവർ ഞങ്ങളെ നിന്ന് വാങ്ങിയത് 45 യൂറോ ആണ് കേട്ടോ. അപ്പം നല്ലൊരിതാണ്. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അവക്ക് മറ്റുള്ള പിള്ളേരെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരോട് സോഷ്യലൈസ് ചെയ്യാനും അതുപോലെ ഇത് പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ഉണ്ട്. അപ്പൊ ആ പുള്ളിക്കാരിയും നല്ല എൻഗേജ്മെന്റ് ആണ്. പിന്നെ നമുക്ക് അതിനകത്തുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം അറിയാലോ, കൊച്ചുങ്ങളുടെ വീഡിയോ നമുക്ക്, മറ്റുള്ള കൊച്ചുങ്ങളുടെ വീഡിയോ നമുക്ക് പുറത്ത് അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിപ്പോ എടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും, കുഞ്ഞൂസിന്റെ മാത്രം വരുന്ന പാർട്സ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന് പ്രോബ്ലം ഇല്ല. അപ്പം അപ്പൊ അതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയ നിനക്ക് തോന്നിയ എന്തോ ഇവള് അതില് ഡാൻസ് കളിച്ചപ്പോ എന്തോ തോന്നിയത്? അവള് ശരിക്കും ഇനിഷ്യലി അവൾക്ക് ഒരു നാണം പോലെ ഉണ്ടായിരുന്നു, എന്റെ കയ്യില് കയറി ഇരിക്കുവായിരുന്നു, കാലയില് പിടിച്ചിട്ട് നിക്കുവായിരുന്നു. കാരണം അവളെ സംബന്ധിച്ച് നോക്കുമ്പോ ബാക്കി എല്ലാരും സ്ട്രേഞ്ചേഴ്സ് അല്ലേ, അവൾക്ക് അതിലൊന്നും ഇൻവോൾവ് ആവാൻ വേണ്ടി കുറച്ച് സമയം വേണമല്ലോ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് കുഴപ്പമില്ലാണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നു, ബാക്കിയുള്ള പിള്ളേരെല്ലാം നോക്കും. ഭയങ്കര ഒബ്സർവേഷൻ, എന്താണ് അവർ മറ്റുള്ളവർ ചെയ്യുന്നത്. അതേപോലെ അവള് മാക്സിമം അവളുടേതായ രീതിയിൽ അവൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കങ്ങനെ അതേപോലെ തന്നെ അവർ ചെയ്യുന്നുമില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അവർ അവരുടേതായ രീതിയിലാണ് ഡാൻസ് കളിക്കുന്നത്, ഓരോ മൂവ്മെന്റ്സും ബോഡി മൂവ്മെന്റ്സും എല്ലാം ഇപ്പൊ ഇവളെ സംബന്ധിച്ച് ചെയ്യുന്നത്. പക്ഷെ അവിടെ കുറെ പിള്ളേരുണ്ടായിരുന്നു, അവർ അതേപോലെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് നല്ലതായിട്ട് അവർക്ക് ഇച്ചിരി കൂടെ സോഷ്യൽ ആവാനും മറ്റുള്ള പിള്ളേരുമായിട്ടും ഒന്ന് ഇതാവാനും പിന്നെ ഒക്കെ പറ്റും. പിന്നെ പിന്നെ എന്താ പറഞ്ഞ, അവള് ചില സ്റ്റെപ്സ് ഒക്കെ അവർ ചെയ്യുന്ന അതേപോലെ ചെയ്യും, പിന്നെ ചിലതൊക്കെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് പിന്നെ അങ്ങനൊക്കെ. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള്, ഭയങ്കര ചിരിച്ച് എന്തോ വലിയ സാധനം ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കേറിയപ്പോഴത്തേക്കും ഇവര് സ്ട്രേഞ്ചർ ആയിട്ട് ആൾക്കാരെ ഇവക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഇവരെല്ലാം സ്ട്രേഞ്ചേഴ്സ് ആണ്, കൊച്ചുങ്ങളെല്ലാം കൂടെ അവിടെ ഉള്ളവരെല്ലാം സ്ട്രേഞ്ചേഴ്സ് ആണെന്നുള്ള രീതിയിൽ ആദ്യമേ ഫ്ലോറിൽ ഇറങ്ങിയില്ല. എന്നിട്ട് ആദ്യമേ ഇവളുടെ കയ്യിലും എന്റെ കയ്യിലും ഒക്കെ ഇരുന്നിട്ട് ഇവരെന്തോ ചെയ്യുന്നതെന്നൊക്കെ ഫുൾ ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്തതിന് ശേഷം ഇവര് ഇടുന്ന പാട്ടുകൾ വലിയ ആൾക്കാർക്കുള്ള പാട്ടുകളാണ്. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ വലിയ ആൾക്കാർക്കുള്ള നോർമൽ സോങ്സുകളായിട്ടെ, അപ്പൊ ആ സോങ്സ് ഇവക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇവക്ക് ഡാൻസ് കളിക്കണം എന്നുള്ളൊരു ഇത് അവക്ക് തോന്നിയില്ല.
പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈലിൽ ഇവള് ഡാൻസ് കളിക്കുന്ന കാർട്ടൂൺ സോങ്ങുകൾ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും ആള് മൊത്തത്തിൽ ഇത് ഡാൻസിനുള്ള ഇതാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇവള് എപ്പോഴും ചാടുന്നൊരു സോങ് ഉണ്ട് നമ്മളെ വീട്ടിൽ ഇട്ടിട്ട്, അത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും മനസ്സിലായി ഇവിടെ എല്ലാവരും കളിക്കാനൊക്കെ നിൽക്കുക. പിന്നെ നമ്മുടെ കയ്യിലൊന്നും കയറിയില്ല, പിന്നെ അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ ആദ്യമൊക്കെ നമ്മൾ എന്താണ് കാണിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്തു, അവരെ ഫോക്കസ് ചെയ്തു. എന്നിട്ട് പിന്നെ ആ ഡാൻസ് മാസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻസും അതുപോലെ റിപ്പീറ്റ് ചെയ്യാനും എല്ലാം തുടങ്ങി. പിന്നെ അവരേത് പാട്ടിട്ടാലും അതിൻ്റെ കൂടെ ഡാൻസ് കളിയായിരുന്നു. അപ്പം ഇവര് എന്ന് വെച്ചാൽ ഇവളിപ്പോ 2 ഇയർ ആവുന്നതേ ഉള്ളു, എന്ന് വെച്ചാൽ ഈ ഡിസംബറിൽ ആവത്തേ ഉള്ളു 2 ഇയർ. പക്ഷെ സ്റ്റിൽ അവൾ ആ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നുണ്ട്, അപ്പം അതുപോലെ അവര് ചെയ്യുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇവക്ക് അത് ചെയ്യാനുള്ള ഒരു സ്കില്ലുള്ളത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ മാക്സിമം ഇങ്ങനെയുള്ള പരിപാടിയിലോട്ടൊക്കെ കൊണ്ടു ചെല്ലുമ്പോഴേ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ കുറച്ചുകൂടെ. ഇപ്പൊ വീട്ടില് ശരിക്കും എനിക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഇത് തോന്നി എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇവള് ഡെയിലി എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഡാൻസ് ഇട്ട് കളിക്കും, പിന്നെ നമ്മളെ വിളിച്ച് കളിപ്പിക്കും. അപ്പോഴാണ് നമുക്ക് ശരിക്കും തോന്നിയത് ശരിയാണല്ലോ, ഇപ്പം മറ്റുള്ള പിള്ളേരെ ഇവളുടെ കൂടെ കളിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. ശരിക്കും ആ ഒരു ഹാപ്പി ഫേസ് നമുക്ക് ആ ഇതിൽ കാണാൻ പറ്റി കേട്ടോ കൊണ്ടാക്കിയപ്പോഴത്തേക്കും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു ഡാൻസിന് വേണ്ടി ഇവളെ കൊണ്ടുവന്ന ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെയൊക്കെ ഡാൻസ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വീട്ടില് ഇങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സെഷൻസ് ഒക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കിഡ്സിന്റെ ഡാൻസ് നിയർ മീ എന്നൊക്കെ പറഞ്ഞ്, കിഡ്സ് ഡാൻസ് സ്കൂൾ നിയർ മീ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് നോക്കിയിട്ട് അവരുടെ വെബ്സൈറ്റ് കയറി നോക്കണം. വെബ്സൈറ്റ് നോക്കിയിട്ട് അല്ലാതെ ഗൂഗിളിൽ ജസ്റ്റ് വെറുതെ നോക്കിയേ കിട്ടത്തില്ല, ഓരോ ഡാൻസ് സ്കൂളിന്റെയും വെബ്സൈറ്റ് കയറി നോക്കിയിട്ട് ആ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തേക്കും അടുത്ത് വരുന്ന സെഷൻ ഏതാണെന്നും എല്ലാം പബ്ലിഷ് ചെയ്തേക്കും. എന്നിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യണം, ഡയറക്റ്റ് വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് അവരപ്പം ബുക്കിംഗ് ലിങ്ക് ഇട്ട് തരും. അങ്ങനെ ആയിരുന്നു ഞാൻ ചെയ്തത്, ബുക്കിംഗ് ലിങ്ക് ഇട്ട് തന്നിട്ട് നമ്മൾ അവരുടെ അതിൽ പേ ചെയ്താൽ മതി. പിന്നെ അതുപോലെ ചില ഡാൻസ് സ്കൂളിന് വെബ്സൈറ്റ് കാണത്തില്ല, പകരം ഫേസ്ബുക്ക് ആയിരിക്കും. അപ്പൊ ഫേസ്ബുക്കിൽ അവർ ഇത് ചെയ്തേക്കും, ഇനി വരാൻ പോകുന്ന ഇവന്റ് ഇതാണ്, കിഡ്സിന്റെ സെഷൻ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ആ ഡാൻസ് സ്കൂളിന്റെ നമ്പർ എടുക്കുക, അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ ഏതെങ്കിലും കിഡ്സിന്റെ ഡാൻസ് സെഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുക, അതിന് ഏജ് എത്ര എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു കഴിഞ്ഞ് അവർ പറയുക നെക്സ്റ്റ് കമ്മിങ് സാറ്റർഡേയിൽ ഒരു സെഷൻ വരുന്നുണ്ടെങ്കിൽ അവർ പറയും. അപ്പൊ ആ സെഷൻ ബുക്ക് ചെയ്യുക, നമുക്ക് പോവാം. അപ്പം ഞങ്ങളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിപ്പം ബുക്ക് ചെയ്തേക്കുന്നത് ആറ് സെഷൻസ് ചേർന്ന ഒരൊറ്റ ഇതാണ്. അതല്ലാതെ ഒറ്റ സെഷനിലേക്ക് വേണ്ടിയും ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഡാൻസ് സ്കൂളുകളുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനി ഇവക്ക് സ്വിമ്മിങ്ങും എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ഒരാൾക്ക് വേണ്ട ഒരു കാര്യമാണ് താളബോധം എന്ന് വെച്ചാൽ മ്യൂസിക്കിന്റെ സെൻസും അല്ലെങ്കിൽ താളബോധവും, അതുപോലെ സ്വിമ്മിങ്ങും പിന്നെ സൈക്ലിങ്ങും പിന്നെ നമ്മളെ പോലെ ഇപ്പം ഡ്രൈവ് കുറച്ചൊക്കെ വലുതാകുമ്പോൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് നീഡായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഈ ഇങ്ങനെ വലുതായി വരുമ്പോൾ ഇവക്കെല്ലാം കൊടുക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മളിത് കാണും കേട്ടോ. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവരോട് കളിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര രസം തോന്നി കേട്ടോ. കാരണം ഇവള് മറ്റുള്ള കൊച്ചുങ്ങളോട് ചേർന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഭയങ്കര അവളുടെ മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ശരി, ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പം അതുവരെ ബൈ ബൈ. കുഞ്ഞുസ് ബാക്കിലിരുന്ന്, കുഞ്ഞു ഡാൻസ് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ബൈ ബൈ പറ. ബൈ ബൈ. ബാക്കോ ഡാൻസ് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കളിച്ചോ ഡാൻസ്? സൂപ്പർ സൂപ്പർ ആയിരുന്നോ? എന്തോ 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 ഉടായ്പാണല്ലോ. ഇതോടി കള്ളക്കരച്ചില്. ബൈ ബൈ പറ. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. സി യു സി യു സി യു. ബൈ ബൈ. സി യു സി യു. കൂടുക്ക്. സി യു.